ഹേ ഗൈസ് എല്ലാവർക്കും അലുസ്റ്റോക്ടറിലേക്ക് സ്വാഗതം ഈ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് എങ്ങനെ നമുക്ക് ബിനാൻസിൽ ഫണ്ട് ആഡ് ചെയ്യാം നമുക്ക് ആക്ച്വലി രണ്ട് ഓപ്ഷൻസ് വരുന്നുണ്ട് ഒന്നെങ്കിൽ നമുക്ക് വാസിക്സ് അക്കൗണ്ടിൽ നിന്ന് ഫണ്ട് ബിനാൻസ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം അല്ലെങ്കിൽ പി ടു പി ട്രാൻസാക്ഷൻ വഴി നമുക്ക് ഫണ്ട് ആഡ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഞാനിവിടെ ലൈവ് ആയിട്ട് പി ട്രാൻസാക്ഷൻ എങ്ങനെ ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം അപ്പോൾ അതിന് നമുക്ക് ആദ്യം തന്നെ വാളറ്റ്സിലേക്ക് പോകാം അതായത് ബ്യാൻസിൻ്റെ വാളറ്റ്സ് ഓപ്ഷൻ ഉണ്ട് അത് നമുക്ക് ഈ ടോപ്പ് കോർണറിൽ സോറി ടോപ്പ് അല്ല ഈ ഒരു ബോട്ടം കോർണറിൽ കാണാൻ പറ്റും അപ്പോൾ ഞാൻ ആ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്തു ഇവിടെ നമുക്ക് പോർട്ട്ഫോളിയോ എന്ന് തന്നെ പറഞ്ഞിട്ട് നമുക്ക് ഒരുപാട് സെക്ഷൻസ് കാണാൻ പറ്റും അതായത് സ്പോട്ട് ഫണ്ടിങ് ക്രോസ് മാർജിൻ എന്ന് പറഞ്ഞ കുറേ സെക്ഷൻസ് കാണുന്നുണ്ട് അപ്പോൾ അതൊരു എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ അതായത് ഇപ്പോൾ നമ്മൾ നിങ്ങൾ സെറോദ സെറോദയിൽ ട്രേഡ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും നമുക്കിപ്പോൾ ഇക്വിറ്റിയിൽ ട്രേഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ അതിനകത്ത് സെപ്പറേറ്റ് ഫണ്ട് ഇടണം അതുപോലെ തന്നെ ആണ് ട്രേഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനകത്ത് സെപ്പറേറ്റ് ഫണ്ട് ചെയ്യണം ആ ഒരു അതുപോലെ തന്നെയാണ് നമുക്കിവിടെ കാണുന്നത് അതായത് സ്പോട്ടിൽ സ്പോട്ടിലിപ്പോൾ നമ്മൾ ഫണ്ട് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആയിട്ടുള്ള എങ്ങനെയാണ് ബിറ്റ് കോയിൻ ഒക്കെ വാങ്ങുന്നുണ്ടെങ്കിൽ നമ്മൾ സ്പോട്ടിലായിരിക്കും ഫണ്ട് ആഡ് ചെയ്യുന്നത് അതുപോലെ തന്നെ ഇപ്പോൾ ഫ്യൂച്ചർ ട്രേഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ യു എസ് ടി എം ഫ്യൂച്ചേഴ്സ് അതുപോലെ തന്നെ കോയിൻ എം ഫ്യൂച്ചേഴ്സിലൊക്കെ നമുക്ക് ഫണ്ട് ആഡ് ചെയ്യേണ്ട വരും അപ്പോൾ വളരെ സിമ്പിളാണ് നമുക്ക് നമ്മൾ ഏതെങ്കിലും ഒരു സെക്ഷനിൽ ഫണ്ട് ആഡ് ചെയ്തുകഴിഞ്ഞാൽ നമുക്ക് അവിടെ നിന്ന് നമുക്ക് ട്രാൻസ്ഫർ ചെയ്തുകൊണ്ടിരിക്കാം അത് ഇതിൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് ജസ്റ്റ് ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ മാത്രം മതി അതൊക്കെ ഞാൻ എന്തായാലും പറഞ്ഞുതരാം ഇനി നമുക്ക് എങ്ങനെ ഈ ഒരു അക്കൗണ്ടിലേക്ക് ഫണ്ട് ആഡ് ചെയ്യുന്നതെന്ന് നോക്കാം അപ്പോൾ അതിന് നമുക്കിവിടെ രണ്ടാമത്തെ ഓപ്ഷനായിട്ടുള്ള ഫണ്ടിങ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത് അപ്പോൾ ഞാൻ ഫണ്ടിങ് എടുത്തു അപ്പോൾ ഫണ്ടിങ് എടുത്തപ്പോൾ നമുക്കിവിടെ മൂന്ന് ഓപ്ഷൻസ് വന്നിട്ടുണ്ട് ഒന്ന് പി റ്റു പി പേ ഗിഫ്റ്റ് കാർഡ് എന്നൊരു ഓപ്ഷൻ വന്നിട്ടുണ്ട് അപ്പോൾ പി റ്റുപി ആണ് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് പി റ്റു പി എടുക്കുക അപ്പോൾ പി റ്റുപിയിൽ നമുക്കിവിടെ ടോപ്പിൽ എക്സ്പ്രസ് എന്നൊരു ഓപ്ഷൻ ഉണ്ട് അത് ക്ലിക്ക് ചെയ്താൽ നമുക്കിവിടെ കാണാൻ പറ്റും പി റ്റു പി എക്സ്പ്രസ് ബ്ലോക്ക് ട്രേഡ് എന്നൊരു ഓപ്ഷൻ ഉണ്ട് അപ്പോൾ ഇതിനകത്ത് ഞാൻ ഇവിടെ സെലക്ട് ചെയ് ആദ്യം ഞാൻ പി റ്റു പി എടുത്ത് കാണിച്ചുതരാം അപ്പോൾ നമ്മൾ ആക്ച്വലി ഇവിടെ വാങ്ങാൻ പോകുന്നത് അതായത് നമ്മൾ യു എസ് ഡി ടി സ്റ്റേബിൾ കോയിൻ ആണ് നമ്മളിവിടെ വാങ്ങുന്നത് നിങ്ങൾക്കിപ്പോൾ ബിറ്റ് കോയിൻ വാങ്ങണമെന്നുണ്ടെങ്കിൽ ഈ ഒരു പി റ്റു പി വഴി പറ്റും പക്ഷേ ഞാൻ കൂടുതൽ സജസ്റ്റ് ചെയ്യുന്നത് ഒന്നെങ്കിൽ യു എസ് ഡി ടി അല്ലെങ്കിൽ ബി യു എസ് ടി ആണ് നിങ്ങൾ വാങ്ങേണ്ടത് നമുക്ക് ഈ ഒരു യു എസ് ഡി ടി അല്ലെങ്കിൽ ബി യു എസ് ടി വാങ്ങിച്ചു കഴിഞ്ഞാൽ നമുക്ക് എല്ലാ ക്രിപ്റ്റോ പെയറും വാങ്ങാൻ പറ്റും അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ യു എസ് ഡി റ്റി ആണ് വാങ്ങാൻ പോകുന്നത് ഇവിടെ നമുക്ക് കുറേ സെല്ലേഴ്സ് വന്നിരിക്കുന്നതാണ് അതായത് ഇപ്പോൾ ഫസ്റ്റ് സെല്ലർ എം ഒ എക്സ് ട്രേഡർ നമുക്ക് ഇവിടെ കാണാൻ പറ്റും ഇതേ അടിയിൽ നമുക്ക് എക്രിപ്റ്റോ എമൗണ്ട് അതായത് ഓൾമോസ്റ്റ് തൗസൻഡ് ടു ഹണ്ട്രഡ് ആൻഡ് ഫോർട്ടി എയിറ്റ് യു എസ് ഡി ടി ഇവിടെ സെൽ ചെയ്യാൻ ഇട്ടിട്ടുണ്ട് അതിൻ്റെ അടിയിൽ തന്നെ നമുക്ക് ലിമിറ്റ് എന്നുള്ള ഓപ്ഷൻ കാണാം ലിമിറ്റ് ഫിഫ്റ്റി തൗസൻഡ് ടു വൺ ലാക്ക് അടുത്താണ് പുള്ളി ലിമിറ്റ് ഇട്ടിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ ഈ ഒരു ഓപ്ഷൻ അതായത് എയ്റ്റ് പോയിൻറ്റ് എയ്റ്റി പോയിന്റ് വൺ സീറോയ്ക്ക് ഈയൊരു ഈ ഒരു ഇയാളിൽ നിന്ന് നമുക്കിപ്പോൾ യു എസ് ഡി ടി വാങ്ങണമെന്നുണ്ടെങ്കിൽ ഒരു മിനിമം ഉണ്ട് അതായത് ഫിഫ്റ്റി തൗസൻഡ് മിനിമം നമ്മൾ വാങ്ങിയിരിക്കണം അതാണ് അവിടെ ലിമിറ്റ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഞാനിപ്പോൾ ഈ ഒരു ഇപ്പോൾ ഞാൻ വാങ്ങാൻ പോകുന്ന ഒരു ഫിഫ്റ്റീൻ തൗസൻഡിനുള്ള യു എസ് ഡി ടി ആണ് അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് ഇവിടെ താഴോട്ട് പോയി നമുക്ക് ഇവിടെ നോക്കിക്കൊണ്ടിരിക്കാം അപ്പോൾ നെക്സ്റ്റ് ആണെങ്കിൽ നമുക്ക് ലിമിറ്റ് നോക്കിയാൽ കാണാം ഇലവൻ തൗസൻഡ് ആണ് പിന്നെ വരുന്നത് വൺ ലാക്ക് ആണ് അപ്പോൾ നമുക്ക് ചിലപ്പോൾ നമുക്ക് ആ ഒരു ആവശ്യമുള്ള എമൗണ്ട് ചിലപ്പോൾ ഇതിൽ കിട്ടിയെന്ന് വരില്ല അങ്ങനെയുള്ളപ്പോഴാണ് നമ്മളിവിടെ ഈ ഒരു പി റ്റു പി ഓപ്ഷൻ മാറ്റിയിട്ട് എക്സ്പ്രസ് ഓപ്ഷൻ നമ്മൾ ക്ലിക്ക് ചെയ്യും അപ്പോൾ എക്സ്പ്രസ് ഓപ്ഷനിൽ നമ്മുടെ കയ്യിൽ അതായത് നമുക്ക് എത്രയാണ് എത്ര എമൗണ്ടിലാണ് വാങ്ങേണ്ടതെന്നുള്ളത് നമ്മളിവിടെ അടിച്ചു കൊടുക്കുക ാണ് ബൈ വിത്ത് സീറോ ഫീ അപ്പൊ അവർ തന്നെ ഓട്ടോമാറ്റിക്കലി ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ഓഫർ അവർ സെലക്ട് ചെയ്ത് തരും ഒരു റാൻഡം ആയിട്ടുള്ള ഒരു ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ഓഫർ അവർ സെലക്ട് ചെയ്തിട്ടുണ്ട് എന്നിട്ട് നമുക്ക് ഓരോ ഓപ്ഷൻ അതായത് നമുക്ക് ബാങ്ക് ട്രാൻസ്ഫർ ആണോ യു പി ഐ ആണോ ഐ എം പി എസ് ആണോ നമ്മൾ ചോദിക്കും ഞാൻ ഇവിടെ ഐ എം പി എസ് ആണ് ചെയ്യുന്നത് അപ്പോൾ ഞാൻ ഐ എം പി എസ് എടുത്ത് കൺഫേം പർച്ചേസ് കൊടുക്കുവാണ് എനിക്ക് ഇവിടെ കിട്ടുന്ന എനിക്ക് ഈ ഒരു ഫിഫ്റ്റീൻ തൗസൻഡ് കിട്ടാൻ പോകുന്നത് ഞാൻ കൺഫേം പർച്ചേസ് കൊടുക്കുവാണ് ഓക്കെ ഓർഡർ ഇപ്പോ ക്രിയേറ്റ് ആയിട്ടുണ്ട് ആ ഒരു സെല്ലറിന്റെ പേരാണ് വിശാല എന്ന് പറഞ്ഞു ഇപ്പൊ അദ്ദേഹമായിട്ട് നമുക്ക് ചാറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ ചാറ്റ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട് അപ്പോൾ മേ ബി നിങ്ങൾ ഇപ്പോ ചെലപ്പോ ഇയാൾ ചിലപ്പോ സെല്ല് ചെയ്യാൻ ഇട്ടിട്ട് പോയിട്ടുണ്ടാവും അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ആരെയും ഓൺലൈനില് നമുക്ക് ചോദിച്ചു നോക്കാം അപ്പോൾ ഓൺലൈൻ ഉണ്ടെങ്കിൽ അദ്ദേഹം റിപ്ലൈ ചെയ്യുന്നതായിരിക്കും അദ്ദേഹം ചുമ്മാ ഒരു കൊടുത്തിരിക്കുന്ന ആ ഒരു എപ്പോഴും നമുക്കൊരു നോട്ട് ആഡ് ചെയ്യാൻ പറ്റും അതായത് സെല്ലേഴ്സിന് നോട്ട് ആഡ് ചെയ്യാൻ പറ്റും അപ്പോൾ പുള്ളി ഇട്ടിരിക്കുന്ന ആ ഒരു നോട്ടാണിത് അപ്പോൾ ഇവിടെ ഞാൻ ആക്ച്വലി ടു പേയ്മെൻറ്റ് പേജിലേക്ക് പോവുകയാണ് അതായത് ഫിഫ്റ്റീൻ തൗസൻഡ് ആണ് ഓർഡർ നമ്പർ എല്ലാം ഇവിടെ ഉണ്ട് നമുക്ക് ജസ്റ്റ് വേണമെങ്കിൽ സ്ക്രീൻഷോട്ട് അതായത് നിങ്ങൾ ആദ്യമായിട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പോൾ ചെയ്യുന്ന എല്ലാ സ്ക്രീൻഷോട്ട് എടുത്ത് വയ്ക്കുന്നത് നല്ലതായിരിക്കും ഇപ്പോൾ പുള്ളി എനിക്ക് റിപ്ലൈ ചെയ്തിട്ടുണ്ട് അതേ പുള്ളി ഓൺലൈനാണെന്നു പറഞ്ഞിട്ട് റിപ്ലൈ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഓൺലൈൻ ആണെങ്കിൽ ഞാൻ ഇപ്പോൾ പണ്ടായിട്ട് പുള്ളി കിട്ടിക്കഴിഞ്ഞാൽ പുള്ളി അപ്പം തന്നെ ആക്സെപ്റ്റ് ചെയ്യുക അതുകൊണ്ടാണ് ഞാൻ എന്ന് ചോദിച്ചത് അപ്പോൾ ഞാൻ ടു പേയ്മെൻറ്റ് പേജ് പോവുകയാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ഒരു ഡീറ്റെയിൽസ് അതായത് ബാങ്ക് ഡീറ്റെയിൽസ് എല്ലാ കാര്യങ്ങളും ഇപ്പോൾ ഇതിനകത്ത് കാണിക്കുന്നുണ്ട് എന്നിട്ട് എന്താ ചെയ്യണ്ടെന്ന് വെച്ചാൽ നിങ്ങൾ ഞാനിപ്പോൾ ഐ എം ബി എസ് ആണ് അപ്പോൾ ഞാൻ ബാങ്കിൻ്റെ സൈറ്റിൽ പോയിട്ട് ഈ ഡീറ്റെയിൽസ് എല്ലാം കൊടുത്തിട്ട് ഞാൻ ഫിഫ്റ്റീൻ തൗസൻഡ് ഇപ്പോൾ പുള്ളിക്ക് സെൻഡ് ചെയ്യും സെൻഡ് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ ഇവിടെ ട്രാൻസ്ഫേർഡ് നോട്ടിഫൈ സെല്ലറിൽ നിന്ന് കൊടുത്തുകഴിഞ്ഞാൽ അത് ആ ഒരു ട്രാൻസാക്ഷൻ നടന്നു എന്നുള്ളൊരു ഇതാവും അപ്പോൾ പുള്ളി അത് അക്സെപ്റ്റ് ചെയ്യുവാണെങ്കിൽ ഈ ബിനാൻസ് പുള്ളിയുടെ ബ്ലോക്ക് ചെയ്തു വെച്ചിട്ടുള്ള ആ ഒരു വൺ എയ്റ്റി സെവൻ യുസ് ഡി ടി ആ ഒരു എൻ്റെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ആവും ഇപ്പോൾ ഇൻ കേസ് ഇയാളൊരു ഫ്രോഡാണ് നമ്മളിപ്പോൾ ട്രാൻസ്ഫർ നോട്ടിഫൈസ് എല്ലാവരും കൊടുത്തു പുള്ളി പറഞ്ഞു എനിക്ക് പൈസ കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു വൺ എയ്റ്റി സെവൻ യുസ് ഡി ടി ബിനാൻസ് പുള്ളിക്ക് അപ്പോൾ തന്നെ തിരിച്ച് കൊടുക്കില്ല അതിന് പകരം നമുക്ക് അപ്പീൽ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഇവിടാത്ത ഇതിൽ വരും അത് നമുക്ക് അപ്പീൽ ചെയ്യാം ഞാൻ അയച്ചു കൊടുത്തു എൻ്റെ ഞാൻ ആ ഒരു ട്രാൻസാക്ഷൻ ഡീറ്റെയിൽസൊക്കെ സ്ക്രീൻഷോട്ടായിട്ട് തരുന്നുണ്ട് ഇത് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും അപ്പോൾ അത് ബിനാൻസിനത് ഉറപ്പാവാണെങ്കിൽ മനസ്സിലാവുകയാണെങ്കിൽ നമ്മൾ സെൻഡ് ചെയ്തു എന്നുള്ളൊരു ആ ഒരു ഡീറ്റെയിൽസ് വെച്ച് മനസ്സിലാക്കുവാണെങ്കിൽ ആ ഒരു യു എസ് ഡി ടി വൺ എയ്റ്റി സെവൻ നമുക്ക് നമുക്ക് തന്നെ അത് ട്രാൻസ്ഫർ ആവുന്നതാണ് അതുകൊണ്ട് നമുക്ക് അത് പേടിക്കാനല്ല കാരണം ഇവരാ ഒരു എമൗണ്ട് അവിടെ ഇപ്പോൾ സെല്ലറിൽ നിന്ന് ബ്ലോക്ക് ചെയ്തുകൊണ്ട് ചെയ്തിരിക്കുന്നതുകൊണ്ട് നമുക്ക് ആ ഒരു നമ്മളെ ആ ഒരു സെല്ലറിന് പറ്റിക്കാൻ പറ്റില്ല അപ്പോൾ ഞാൻ എന്തായാലും ഈ ഒരു ഡീറ്റെയിൽസൊക്കെ എല്ലാം കൊടുത്തിട്ട് ഞാൻ ഇതിപ്പോൾ ട്രാൻസ്ഫർ അതായത് എൻ്റെ ബാങ്ക് ട്രാൻസ്ഫർ നടത്താൻ പോവാണ് അപ്പോൾ ഞാൻ ആ ഒരു സെക്ഷൻ മാത്രം റെക്കോർഡ് ചെയ്യുന്നില്ല ഞാനിപ്പോൾ ആ ഒരു ട്രാൻസാക്ഷൻ നടത്തിയിട്ടുണ്ട് അപ്പോൾ ഞാൻ ട്രാൻസ്ഫേർഡ് നോട്ടിഫൈ സെല്ലർ കൊടുക്കുവാൻ പോവാണ് ഓക്കെ ഞാനത് കൊടുത്തിട്ടുണ്ട് അപ്പം നമുക്കിവിടെ കുറേ കാണാൻ പറ്റും അതായത് ആ ഒരു ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം ഇവിടെ കാണാൻ പറ്റും ഓക്കെ അപ്പോൾ ആ ഒരു ഓർഡർ ഇപ്പോൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട് സെല്ലർ കൺഫേം ചെയ്തു ഞാൻ പേ ചെയ്തു എന്ന് അപ്പോൾ നമുക്കിവിടെ നോക്കിയാൽ കാണാം ഡെപ്പോസിറ്റഡ് വൺ എയ്റ്റി സെവൻ യു എസ് ഡി ടി ഡെപ്പോസിറ്റഡ് ഇൻറ്റി വാളറ്റ് എന്ന് കാണാൻ പറ്റും നമുക്ക് ചെക്ക് വാളറ്റ് കൊടുക്കാം അപ്പോൾ നമ്മൾ ആഡ് ചെയ്ത ഫണ്ട് ഇപ്പോൾ ഫണ്ടിങ്ങിന് വന്നിരിക്കുന്നുണ്ട് നമുക്കിവിടെ നോക്കിയാൽ കാണാം ഈ ഒരു സെക്ഷനിൽ നോക്കിയാൽ കാണാം അപ്പോൾ ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ഒരു ഫണ്ടിങ്ങിൽ നിന്ന് നമുക്കത് നമുക്ക് ആവശ്യമുള്ളൂ അതായത് ഇപ്പം ഞാൻ പറഞ്ഞു ഇപ്പം നമുക്ക് ഏതെങ്കിലും ക്രിപ്റ്റ് വാങ്ങണമെന്നുണ്ടെങ്കിൽ നമുക്കത് സ്പോട്ട് വാളറ്റിലേക്ക് ഇടാം ഇവിടെ നമുക്ക് കാണുന്ന സ്പോട്ടിലേക്ക് ചേഞ്ച് ചെയ്യാം അല്ലെങ്കിൽ ഇപ്പം നമുക്ക് ഫ്യൂച്ചറാണ് ട്രേഡ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് യു എസ് ടിയിലേക്ക് ഈ ഒരു ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും അപ്പോൾ എങ്ങനെയാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചാൽ അപ്പോൾ അതിന് ട്രാൻസ്ഫർ എന്നൊരു ഓപ്ഷൻ നിൽക്കുക ഇപ്പോൾ ഞാൻ നിങ്ങൾക്കിവിടെ കാണാൻ പറ്റും അതായത് ഫ്രം സ്പോട്ട് വാല ടു എന്ന് പറഞ്ഞിട്ട് കാണാൻ പറ്റും അപ്പോൾ ശരിക്കും പറഞ്ഞാൽ തിരിച്ചാണ് വരുന്നത് അതായത് ഫ്രം ഫണ്ടിങ് ടു സ്പോട്ട് വാൾട്ടാണ് വരുന്നത് അപ്പോൾ ഞാൻ അത് തിരിച്ചാക്കാനാണ് നമുക്കിവിടെ ഓപ്ഷൻ ഉണ്ട് ഓക്കെ ഞാനത് ചേഞ്ച് ചെയ്തു ഇനി നമുക്ക് നമ്മൾ വാങ്ങിയത് യു എസ് ഡി ടി ആണ് അപ്പോൾ നമ്മൾ യു എസ് ഡി ടി ഇവിടെ സെലക്ട് ചെയ്യാം യു എസ് ഡി ടി സെലക്ട് ചെയ്തു ഇവിടെ മാക്സിമം കൊടുക്കുക എന്നിട്ട് കൺഫേം ട്രാൻസ്ഫർ കൊടുക്കുക സോ അത്രയേ ഉള്ളൂ ഇപ്പം നമ്മുടെ ആ ഒരു ഫണ്ടെല്ലാം സ്പോട്ട് വാൾട്ടിലേക്ക് മാറിയിട്ടുണ്ട് നിങ്ങൾക്കിവിടെ നോക്കിയാൽ കാണാം ആ ഒരു സ്പോട്ട് വാലറ്റ് ഇപ്പോൾ ഫിഫ്റ്റീൻ തൗസൻഡ് ആയിട്ടിരിക്കുന്നതാണ് അപ്പോൾ ഇനിയിപ്പോൾ നിങ്ങൾക്കിപ്പോൾ ഏതെങ്കിലും ഒരു കോയിൻ അതായത് ഏതെങ്കിലും ക്രിപ്റ്റോ വാങ്ങണമെന്നുണ്ടെങ്കിൽ ആ ഒരു നമ്മൾ ഇപ്പോൾ ആഡ് ചെയ്ത ഫണ്ട് വെച്ചിട്ട് വാങ്ങാൻ പറ്റും ഇപ്പോൾ സപ്പോസ് എനിക്ക് ഡോ ഡോജ് കോയിൻ വാങ്ങുന്നുണ്ട് അപ്പോൾ ഞാൻ ഡോജ് സ്ലാഷ് യു എസ് ഡി ടി എന്ന് കൊടുക്കും എന്നിട്ട് എനിക്ക് ഈ ഒരു എമൗണ്ട് അതായത് ഇപ്പോൾ ഞാൻ ബൈ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ഓപ്ഷൻ കാണാൻ പറ്റും അതായത് അവൈലബിൾ എന്ന് പറഞ്ഞിട്ട് വൺ എയ്റ്റി സെവൻ യു എസ് ഡി ടി ഇവിടെ ഇരിക്കുന്നത് കാണാം എനിക്ക് ഈ ഒരു ഫുൾ എമൗണ്ട് വാങ്ങുന്നുണ്ടെങ്കിൽ ഹൺഡ്രഡ് പെർസെൻജ് കൊടുത്തിട്ട് എനിക്ക് ഈ ഒരു ഡോജ് കോയിൻ വാങ്ങാവുന്നതാണ് ഇപ്പോൾ സപ്പോസ് എനിക്ക് ഫ്യൂച്ചറാണ് ട്രേഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു സ്പോട്ടിൽ പോയിട്ട് വീണ്ടും ട്രാൻസ്ഫർ നിൽക്കാം എന്നിട്ട് സ്പോട്ട് വാലറ്റിൽ നിന്ന് ഇവിടെ നമുക്ക് കുറേ ഓപ്ഷൻ ഉണ്ട് ഞാനിതിനകത്ത് യു എസ് ടി എം ഫ്യൂച്ചേഴ്സ് നിൽക്കിയിട്ട് വീണ്ടും യു എസ് ഡി ടി സെലക്ട് ചെയ്ത് മാക്സിമം കൊടുത്ത് ട്രാൻസ്ഫർ ചെയ്യാം അപ്പോൾ ഒന്ന് റീഫ്രഷ് ചെയ്യുമ്പോൾ നമുക്കത് കാണാൻ പറ്റും അതായത് സ്പോട്ട് വാലറ്റിൽ നിന്നിപ്പോൾ ഫണ്ട് എല്ലാം യു എസ് ഡി എം ഫ്യൂച്ചേഴ്സിലേക്ക് മാറിയിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ നമുക്ക് ഓരോ എവിടേക്കാണോ നമുക്ക് ആവശ്യം വരുന്നത് അവിടേക്ക് നമുക്ക് ട്രാൻസ്ഫർ ചെയ്ത് ട്രേഡ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഈ ഒരു പ്രോസസ്സ് വഴി നമുക്ക് ബിനാൻസിലേക്ക് ഫണ്ട് ആഡ് ചെയ്യാൻ പറ്റും ഇതിലിപ്പോൾ ആകെ ഒരു ഡ്രോബാക്ക് എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മൾ ഫണ്ട് സെൻഡ് ചെയ്ത് കഴിയുമ്പോൾ ഇവർ അതായത് ആ ഒരു സെല്ലർ കൺഫേം നിക്കാനുള്ള ഒരു താമസം ചില ചില സെല്ലേഴ്സ് മേ ബി കുറേ ടൈമൊക്കെ എടുത്തിട്ടായിരിക്കും കൺഫേം കൊടുക്കുന്നത് അതായത് ട്രാൻസ്ഫർ ആയെന്ന് കൺഫേം കൊടുക്കുന്നത് ആ ഒരു പ്രശ്നം മാത്രമാണ് എനിക്ക് ഈ ഒരു പി ടു പി ട്രേഡിങ്ങിൽ ഒരു ഡ്രോബാക്ക് ആയിട്ട് തോന്നിയിട്ടുള്ളൂ ബാക്കി കുഴപ്പമൊന്നുമില്ല നമ്മൾ ഫണ്ട് ആഡ് ചെയ്യുന്നതെല്ലാം സേഫ് തന്നെയാണ് അപ്പോൾ എനിക്ക് തോന്നുന്നു എല്ലാവർക്കും ഒരു മെത്തേഡ് മനസ്സിലായെന്നേരിക്കുന്നു എന്തായാലും ആ ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തത് അപ്പോൾ मैक्सीम सपोर्ट थैंक यू बाय